BSNL വരിക്കാർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഇന്ന് വന്നിട്ടുണ്ട് ആറ് മാസത്തിനുള്ളിൽ 4G BSNL ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും നഗരങ്ങളിലും നടപ്പാക്കും എയർ ഉൾപ്പെടുത്തും എന്നാണ് പറയുന്നത് മറ്റെല്ലാ സ്വകാര്യ മൊബൈൽ കമ്പനികളും 4G യിലേക്ക് മാറിയിട്ട് ദിവസങ്ങളായി അതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല സ്ഥാപനങ്ങളൊന്നായ BSNL അതുപോലെ തന്നെ ഇന്ത്യയിലെ മുക്കിലും മൂലയിലും ടെർമിനലുകളും മറ്റുമൊക്കെയുള്ള നമ്മുടെ BSNL പുറകോട്ട് പോയി ഇപ്പോഴും 3G യിലാണ് നമ്മുടെ BSNL കിടക്കുന്നത് ആയിരക്കണക്കിന് BSNL വരിക്കാരാണ് മറ്റ് സ്വകാര്യ ടെലിഫോൺ കമ്പനികളിലേക്ക് മാറിയത് എന്നിട്ടും നമ്മുടെ BSNL മാത്രമല്ല നമ്മുടെ കേന്ദ്ര സർക്കാരും അനങ്ങിയില്ല കേന്ദ്ര സർക്കാരിൻ്റെ നയവൈകല്യമാണ് ഇങ്ങനെ BSNLനെ അവഗണിക്കുകയും 4G മറ്റ് സ്വകാര്യ ഏജൻസികൾക്ക് കൊടുത്തപ്പോഴെങ്കിലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതെന്നാണ് BSNL ജീവനക്കാർ പറയുന്നത് ഇന്ന് BSNLൻ്റെ സ്ഥിതി നമുക്കറിയാം വളരെ പരിതാപകരമാണ് നിരവധി ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ പിന്നെ വോളണ്ടറി റിട്ടയർമെൻ്റ് വാങ്ങി പൊയ്ക്കഴിഞ്ഞു വലിയ നഷ്ടത്തിലായിരുന്നു BSNL നടന്നിരുന്നത് ഇപ്പോൾ BSNL അധികൃതർ പറയുന്നത് എക്സസ് ആയ സ്റ്റാഫുകൾ പോയതോടുകൂടി BSNL രക്ഷപ്പെടുമെന്നാണ് അങ്ങനെ തൊഴിലാളികളെ മാത്രം പറഞ്ഞു വിട്ടതുകൊണ്ട് ഒരു സ്ഥാപനം രക്ഷപ്പെടുമെന്ന് ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് അവരെക്കുറിച്ച് എന്ത് പറയാൻ നന്ദി പറയണം പക്ഷേ ഇപ്പോൾ തന്നെ BSNL ഈ പരീക്ഷണം ഏകദേശം ടാറ്റ കൺസൾട്ടൻസി ഏജൻസിയുമായിട്ട് നടത്തി ഇന്ത്യയിൽ മിക്കവാറും അത് ഒരു പരീക്ഷണം നടത്തിയ പരീക്ഷണം 4G നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള പരീക്ഷണം വിജയത്തിലെത്തിയെന്നാണ് BSNL പറയുന്നത് അങ്ങനെയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം 4G നടപ്പാക്കുകയും അതുവഴി BSNLലേക്ക് നിന്ന് തിരിഞ്ഞു പോയ വരിക്കാരെ തിരിച്ചു പിടിക്കാം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മാസത്തോടുകൂടി 4G ആവശ്യമായ കോടിക്കണക്കിന് രൂപയുടെ എക്യുപ്മെൻസ് വാങ്ങുന്നതിനുള്ള കരാറിൽ ഏർപ്പെടാൻ BSNL തീരുമാനിച്ചിട്ടുണ്ട് അതുൾപ്പെടെ ഏകദേശം 45,000 കോടി രൂപയുടെ മുതൽ മുടക്കാണ് BSNLലേക്ക് അടുത്ത സാമ്പത്തിക വർഷം സർക്കാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സ്വകാര്യ ഏജൻസിയുടെ ടാറ്റ കൺസൾട്ടൻസിയുടെ കൂടി സഹകരണത്തോടുകൂടി നടപ്പാക്കുന്ന ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ BSNLന് ഒരു പുതുജന്മം വരികയും ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു പൊതുമേഖലാ സ്ഥാപനം രക്ഷപ്പെടുകയും ചെയ്യും അതുവഴി 10,000,000 ലക്ഷക്കണക്കിന് BSNL വരിക്കാർ സന്തോഷത്തോടുകൂടി അവർ ഈ BSNLനെ നിലനിർത്തുകയും ചെയ്യും കാരണം BSNL നിന്ന് പലരും കൊഴിഞ്ഞു പോയപ്പോഴും BSNL മാത്രമേ ഉപയോഗിക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്ന സ്വകാര്യ കമ്പനിയെ മാത്രം സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യ താല്പര്യം രാജ്യസ്നേഹം പുലർത്തുന്ന ഒരു പിടി ആളുകളുണ്ട് അവർ ഒരിക്കലും BSNL വിട്ടുപോകാൻ തയ്യാറല്ല 3G വന്നിട്ട് കറങ്ങി നിൽക്കുന്നതല്ലാതെ ഒരിക്കലും നേരെ പോയി വിളിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടും ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും BSNL വിടാതിരിക്കുന്നത് ഒരു സ്വദേശ സ്നേഹം കൊണ്ട് മാത്രമാണ് അത് വൈകിയ വേളയിലെങ്കിലും ഇത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അത് 6 മാസത്തിനുള്ളിൽ വരിക്കാർക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് കാരണം അടുത്ത 6 മാസം കഴിയുമ്പോൾ സ്വകാര്യ ഏജൻസിക്ക് 5G കൊടുക്കും അപ്പോൾ പിന്നെ ഈ 3G BSNL ഇരിക്കുമ്പോൾ ഇത് പൂട്ടിക്കിട്ടും അങ്ങനെ ഒരവസ്ഥ വരും എന്നുള്ളൊരു ഭയവും കൂടെ ഉണ്ടാകണം പെട്ടെന്ന് 6 മാസത്തിനുള്ളിൽ 4G BSNL നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വേണം ജനങ്ങൾ വിശ്വസിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക